ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി യാത്ര ബ്ലോഗ്. എന്നെ അറിയോ, രണ്ടു ദിവസം കൊണ്ട് താടി, അഞ്ചു ദിവസം കൊണ്ട് താടി, താടി വളരാൻ ക്രാഷ് കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അല്ലാണ്ട് റിസൾട്ട് ഇല്ല എന്ന പേരിൽ മാത്രം നിങ്ങൾ ബിയർഡോയിൽ നിങ്ങൾ ഒരു ബിയർഡോ നിങ്ങൾ കളഞ്ഞിട്ട് മറ്റൊരു ബ്രാൻഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര ബ്ലോഗ്. നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനന്തൂർ ജിലാൽ. അപ്പോൾ ഞാൻ എത്തിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെയാണ്, പുതിയൊരു സെറ്റപ്പൊക്കെയാണ് കണ്ടോ. കൂട്ടിനായിട്ട് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് ചെടിയാണ് എടുത്താകത്തുകൊണ്ട് വെച്ചു, വീഡിയോ കഴിഞ്ഞിട്ട് എടുത്ത് പൊളിയും കൊണ്ട് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഇൻട്രോ കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ റെഡിയാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണേണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിയർഡോയിൻ്റെ റിവ്യൂ ആണ്. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ, തമിഴിൽ കണ്ടതുപോലെ തന്നെ, ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബിയർഡോയിൻ്റെ റിവ്യൂ ആണ് ഇന്നിവിടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് താടി മീശയായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ അറിയാമല്ലോ, താടി മീശ ഇൻട്രസ്റ്റ് ഉള്ള മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാതെ സ്കിപ്പ് അടിച്ചു പോകാം. സമയമില്ലാത്ത സമയങ്ങൾ മാത്രം കാണുക, രണ്ട് കൂട്ടർ വീഡിയോ കാണരുത്. ആ രണ്ട് കൂട്ടരുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ലാഗുന്നില്ലാതെ വീഡിയോയ്ക്ക് കിടക്കാം. നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ സമയത്തായിരുന്നു നമ്മുടെ ചാനലിൽ താടി മീശ പറ്റിയിട്ടുള്ള കണ്ടന്റുകളും ഒക്കെ, മിനോക്സൈഡിനെ പറ്റിയും മറ്റ് ഒരുപാട് വീഡിയോകളിലെ റിവ്യൂകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേരാണ് നിങ്ങളറിയായിരിക്കും, ഹാരൻസ് ബിയർഡോയിൻ്റെ ഒരു 1 ഇയർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കും പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തത് അറൗണ്ട് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കൊന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഒക്ടോബറോ സെപ്റ്റംബറോ ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും തോന്നുന്നു. അത് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനം വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അറൗണ്ട് ഒരു വർഷത്തോളം ആയി വരുന്നു. ഞാൻ ഒരു ഏകദേശം ഒരു 7 ബോട്ടിലോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, 7ഓ 8ഓ ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇപ്പോൾ കറക്റ്റ് അറിയാൻ വയ്യ, ഇനി പഴയ ബോട്ടിലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീട് കുറച്ച് മെയിൻ്റെ സർക്കിൾ ആയതുകൊണ്ട് എല്ലാം ക്ലീനാക്കി എല്ലാം പോയി. ഞാൻ സാധനം സൂക്ഷിച്ച് വയ്ക്കാറുള്ളതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്ത ഓർമ്മ മാത്രമേ വന്നിട്ടുള്ളൂ, പഴയതൊക്കെ ഇനി എവിടെയോ പോയി കാണും. എല്ലാം പഞ്ചായത്ത് നടക്കാനുള്ള നിർദ്ദേശത്തിലും വരി കൊണ്ട് പോയി നമ്മളെല്ലാം കൊടുത്തു വിട്ടു ചാക്കേട്ടിലാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഒരു വർഷം ആയിരുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു രണ്ട് മാസമല്ല, ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് റെഗുലറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഗ്രൂമിങ്ങോ ഒന്നും കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം കണ്ട പോലെ തരായിരുന്നു, ഒന്നിനും ടൈം കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെഗുലറായിട്ട് വീഡിയോസും അതനുസരിച്ച് റെഗുലറായിട്ട് വീഡിയോസും ഉണ്ടായിരിക്കുന്നതാണ്. അതിനറിയാം, ഞാനിപ്പോൾ താടി മീശയൊക്കെ അത്യാവശ്യം നല്ല വീടുപണി സമയത്തൊക്കെ എല്ലാം ഒരു കോലം കെട്ട ഒരു കോലത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് താടി മീശയ്ക്ക് ഒന്ന് ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ലെങ്ത്തൊക്കെ ഞാൻ കുറച്ച് ട്രിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീശ മാത്രം ജസ്റ്റ് ലെങ്ത് കുറച്ചിട്ട് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ടിയൊന്നും കുറച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങി, അത് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്നേ വരെയുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും എനിക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് വരാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി യാത്ര വ്ളോഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി യാത്ര വ്ളോഗ്. വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഹായ്. ഹായ് ഗായ്സ്, എന്നെ അറിയോ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം എന്തൊക്കെയാണെന്ന്. ഓക്കെ, നിങ്ങൾ ബിയർഡോയിൽ യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, അതായത് ഏത് ബിയർഡോയിൽ യൂസ് ചെയ്യുന്നവരായാലും, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തതുപോലെ മിനിമം ഒരു 6-7 ബോട്ടിലോ അല്ലെങ്കിൽ ഒരു വർഷത്തോളമോ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ 1-2 ബോട്ടിൽ യൂസ് ചെയ്ത് കളയാണ്ട് വേറെ ബ്രാൻഡിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകാതെ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് പോയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാണ്ട് റിസൾട്ട് ഇല്ല എന്ന പേരിൽ മാത്രം നിങ്ങൾ ബിയർഡോയിൽ നിങ്ങൾ ഒരു ബിയർഡോ നിങ്ങൾ കളഞ്ഞിട്ട് മറ്റൊരു ബ്രാൻഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാവില്ല. കാര്യം നിങ്ങൾക്ക് വേറെ സ്കിൻ ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ചൊറിച്ചിലോ പിന്നെ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും നിങ്ങൾ സമയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് ഒരു സാധനം യൂസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്താലും ഞാൻ എല്ലാ വീട്ടിലും പറയുന്നതാണ് റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് റെഗുലറായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള റിസൾട്ടാണ് അതിന് പറയാം. നിങ്ങൾ വീഡിയോ കണ്ടാൽ പറയാം, ഞാൻ എല്ലാം കണ്ട് പറഞ്ഞ് വളവള പറയുന്നത് പോലെ പറഞ്ഞ് എന്താണ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. കണ്ടില്ല താടി മീശൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട പോലെയാണ് ഇപ്പോഴുള്ള ലുക്ക്. അത്യാവശ്യം മാറി, കാരണം ഞാൻ റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞ പിന്നെ പറഞ്ഞ പോലെ ഡെർമാ റോളിങ് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഞാൻ തലേണി യൂസ് ചെയ്യുന്നവർ തടിയും മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്തൊക്കെ കിട്ടാം, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഐ ബട്ടൺ കൊടുത്തേക്കാം. ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറന്നു ഐ ബട്ടൺ കൊടുക്കാനാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, എങ്കിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. ഞാൻ കറക്റ്റ് ഒരു വർഷം ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാമെന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ ഞാൻ റെഡ് ഏഞ്ചൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റ്. ഇതാണ് ബിയേഡോ ഹാർഡ് ഹാരൻസ് ബിയേഡോ എന്നാണ് പേര്. പിന്നെ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് വാങ്ങി കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ചുവപ്പ് വെച്ചേക്കുന്നത് എന്തോ എന്താണ് ബെസ്റ്റ് ബിഫോർ 24 മന്ത്സ് മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ് തോന്നുന്നു, June 2021 വെച്ചിരിക്കുന്നത്. പിന്നെ അവരൊരു സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പല വീട്ടിലും ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള സാധനമാണ്, എങ്കിലും കാണിക്കാം. ഇതാണ് സാധനം, ഇത് പുതിയതാണ് കേട്ടോ, വന്നതേ ഉള്ളൂ, പുതിയ സാധനമാണ്. ഇതാണ് ടാഗും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ബോട്ടിലിനെ കാട്ടിയും ഡ്രോപ്പർ ഒരു ഡിഫറെൻ്റ് ടൈപ്പാണ്. കഴിഞ്ഞ ഇവിടെ ഗ്രിപ്പ് ടൈപ്പ് ഡ്രോപ്പർ ആയിരുന്നു, അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഗ്ലോസി ഫിനിഷ് ഡ്രോപ്പാണ്. കൊള്ളാം, മറ്റേ കാര്യം കുറച്ചും കൂടി ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാഗ് കിടക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് കാണിക്കുന്നില്ല, എല്ലാ തവണ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. മണം നല്ല വ്യത്യാസം ഉണ്ടെന്ന് നോക്കട്ടെ. വാവ്, നല്ല അടിപൊളി യെല്ലോ കളറാണ് കേട്ടോ, നമുക്ക് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അതേ മണം, അതേ ഗുണം. സാധനം പുതിയതാട്ടോ, അവിടെ ചിതുമ്പെന്നാണോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അയ്യോ, ഭയങ്കര കേട്ടോ കേട്ടോ, ഇവിടെ കണ്ടുപോകും, കണ്ടുപോകും, പുതിയ ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോട്ടിലിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ അത് ആർട്ടിഫിഷ്യലോ കെമിക്കൽസോ മിനോക്സിഡിലോ അതുപോലുള്ള വേറെ കണ്ടനുകളോ ഒന്നുമില്ല, എല്ലാം നമുക്ക് കേട്ടാൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെജിൻ കോക്കനട്ട് ഓയിൽ, ആർഗൺ ഓയിൽ, ഹോവ ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അലോവേര എക്സ്ട്രാക്ട്, ഗ്രേപ്പ് സീഡ് ഓയിൽ, ഹെം സീഡ് ഓയിൽ, വൈറ്റമിൻ ഇ, സീഡർ വുഡ്, റോസ്മേരി, ടീ ട്രീ, ലാവൻഡർ ഓയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാം, വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അത് ഒരുപാട് പേര്, ഞാൻ മാത്രമല്ലോ, ഞാൻ പൊക്കി അടിക്കുന്നതൊന്നുമല്ല, ഒരു ജെന്യുവിൻ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ എല്ലാം ഒരു ജെന്യുവിൻ റിവ്യൂ മാത്രമേ ചെയ്യാറുള്ളൂ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും, റിസൾട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അവരെനിക്ക് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസ് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മുടെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് അവരെ ഫോട്ടോസൊക്കെ കാണിക്കുന്നത് വളരെയധികം മോശമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചത് ബ്രോ, ഞാൻ പ്രോസിക്യൂഷൻ കേട്ടത് ചോദിച്ചപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്ക് നാണക്കേട് കേട്ടോ, ബിയഡ് എടുത്ത് യൂസ് ചെയ്യുന്ന ചെയ്തു എന്നൊക്കെ പറയുന്നത് നാണക്കേടുള്ളവരുണ്ട്. പ്രശ്നമില്ല, ഓരോരുത്തർ ഓരോ ഇഷ്ടമാണല്ലേ. ഞാൻ വിളിച്ചു പറയും, എനിക്ക് ഒരു നാണമാനം, പക്ഷേ നാണമാനോ ഇല്ലെന്നല്ല, നാണോ ഇത് വിളിച്ചു പറയാൻ കുഴപ്പമില്ല. നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയെന്നല്ല, നമ്മൾ എന്ത് കാണിക്കണം. ഓക്കെ, അങ്ങനെ എന്തെല്ലാം തരം പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത സംഭവങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. മാസ് ബജി സി മാൻ മാറ്റേഴ്സിൻ്റെയൊക്കെ എല്ലാം എല്ലാവിടെയും അടിക്കടി വെച്ചാൽ കേട്ടോ. ഈ മേശ ഇവിടെ മേശയുള്ളത് ഹിഡൻ മേശയാണ്, അതിൻ്റെ മുകളിൽ ചെടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് റെഗുലർ റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉടൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ബിയേഡോയിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ ആമസോണിലും എല്ലാവിടെയും പറഞ്ഞിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സാധനം അവൈലബിൾ അല്ല, എങ്കിലും എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് എനിക്ക് ചോദിക്കുന്നുണ്ട്, ബ്രോ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈസ പോകുന്നു പേടിക്കുന്നുണ്ട്. പൈസ ഒന്നും പോയില്ല കേട്ടോ, എൻ്റെ താല് പൈസ പോയി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സാധനം ജെനുവിൻ ആണ്, നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ കിട്ടും, വേറെ പേടിക്കാനൊന്നുമില്ല. പിന്നെന്തോ പറഞ്ഞു, പിന്നെ കുറച്ച് പറഞ്ഞു, ബ്രോ ഞാൻ ക്യാഷ് ഞാൻ എനിക്ക് അയച്ചു തരാം, ഞാൻ ബുക്ക് ചെയ്ത് തന്നാൽ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ ദയവ് ചെയ്ത് അങ്ങനത്തെ
ജോലികൾ നിന്നെ ഏൽപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം എനിക്ക് സമയമില്ല, രണ്ടാമത്തെ കാര്യം നമ്മൾ വെറുതെ നിങ്ങളുടെ പൈസ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്തുമ്പോഴത്തേക്ക് അത് ശരിയല്ല. നിങ്ങളുടെ ഡയറക്ടായിട്ട് ഓർഡർ ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെയും കംപ്ലൈൻറ്റൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ റിസൾട്ട് ഉണ്ട്, ഞാൻ അയച്ചോട്ടാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ബി എഡ് ഓയിൽ തേച്ചാൽ പുതിയ രോമങ്ങൾ ഉണ്ടാകുമെന്ന് ഒരുപാട് പേരാണ്. അതാണ് അവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം, പുതിയ രോമങ്ങൾ. ഓക്കെ, ഞാൻ കാര്യം ഒരു ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യം എന്നൊരു സാധനം ഒരു ഭയങ്കര വലിയൊരു ഘടകമാണ്. പാരമ്പര്യമായിട്ട് ഇപ്പോൾ താടി മീശില്ലാത്ത ഒരാൾ ആണുങ്ങൾ അച്ഛനോ അപ്പനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഒരു 10, 20, 22, 23 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്കും ഒരു താടി മീശയുടെ ഒരു ലക്ഷണം ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ചാൻസ് വളരെ കുറവായിരിക്കും നിങ്ങളുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയും എന്തെങ്കിലും കൊണ്ടുവന്ന്. അല്ലാതെ പാരമ്പര്യം ഇപ്പോൾ അച്ഛനമ്മയ്ക്കും ബ്രദേഴ്സിനും നമ്മുടെ അപ്പനൊക്കെ നല്ല താടി മീശയും കൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കുഞ്ഞു ബേബി ഹെയർസ് മാത്രമായിരുന്നു അതുകൊണ്ട് ഓരുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ബിയർഡ് യൂസ് ചെയ്യാം. ബിയർഡിൽ മാത്രം പോരാ, നിങ്ങൾ ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് ബിയർഡ് ഗ്രോത്തിനുണ്ടാകുന്ന വൈറ്റമിൻസ് സപ്ലിമെൻസ് എല്ലാം കഴിക്കണം. പിന്നെ പ്രോട്ടീൻ ഫുഡ് കഴിക്കണം. വർക്കൗട്ട് എന്നൊരു കാര്യം മെയിനാണ്. താടി മീശയ്ക്കും എനിക്ക് അനുഭവം കൂടാണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യും. കാര്യം നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നന്നായിട്ട് കൂടുന്നതുകൊണ്ട് താടി മീശയ്ക്ക് നന്നായിട്ട് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതാണ് ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഡെർമാ റോൾ എന്നൊരു സാധനം, അതൊരു നിസ്സാരപ്പെട്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അത് നമ്മൾ ആദ്യം നമ്മളത് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമ്മൾ വാങ്ങിക്കും. ഒരു കമ്പം തോന്നി വീഡിയോ കാണിക്കുന്ന ഒരു കമ്പവും പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ആദ്യമുള്ള സാധനം വാങ്ങിക്കും. പക്ഷേ കുറച്ച് ഒന്നോ രണ്ടോ യൂസ് ചെയ്യുകയും അവനവൻ്റെ ദേഹം നോക്കുമ്പോഴത്തേക്കും നമ്മളത് കളയും. ആ പക്ഷെ നിങ്ങൾ കളയരുത്. ഞാൻ അനുഭവസ്ഥനാണ്. ഒരു വർഷത്തോളം ഞാനത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഡെയിലി ഒരു കണ്ടിന്യൂ യൂസർ അല്ലെങ്കിൽ പോലും എനിക്ക് റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലേ? അല്ലേ? നല്ല. അതെ. അപ്പോൾ നിങ്ങളും അത് വാങ്ങി കളയാണ്ടിരിക്കുക. അത് നിങ്ങൾ വാങ്ങിയത് റെഗുലറായിട്ട്, ഞാൻ വീഡിയോ പറഞ്ഞിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, റെഗുലറായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ രോമം തീർച്ചയായിട്ടും, നിങ്ങൾ ഹെയർ ഫോളിക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ രോമം നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ല പൊട്ടി വന്നതാണ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ആരൊന്നും ടെൻഷൻ അടിക്കണ്ട. രണ്ടാമത്തെ കാര്യം, 14, 15, 16 വയസ്സുള്ളവർ കട്ടത്താടി വേണം, റോക്കി വാരി പോലെ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. എങ്കിലും 15, 16, 17 വയസ്സുള്ളവർക്ക് നല്ല കട്ടത്താടിയുള്ള പയ്യന്മാരൊക്കെ ഉണ്ട്. കണ്ടാൽ ഞാൻ വരെ അണ്ണാന്ന് വിളിക്കുന്ന ഒരു ലുക്കിലുള്ളവരുണ്ട്. പക്ഷെ അത് അവരെ പാരമ്പര്യമുണ്ടോ? നല്ല കട്ടത്താടി മീശയ്ക്ക് ജനറ്റിക് ആയിരുന്നു വെച്ചാൽ ഒരു ഭാഗ്യം കൂടിയാണ്. ഓക്കെ, നമ്മൾ ഭാഗ്യം കുറച്ച് കുറവാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒപ്പിച്ചൊക്കെ എടുക്കാം. അപ്പം നിങ്ങൾ ഈ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യിക്കുന്നത് കയറി പോട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും താടി മീശ ഉണ്ടാവും. അപ്പോൾ ഇനി താടി മീശയെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ലൈവൊക്കെ പോയിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ ടോപ്പിക് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ കുറേ ടോപ്പിക്കൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ താടി മീശയെ പറ്റി പറയുമ്പോഴുള്ള മെയിൻ ചോദ്യമായിട്ട് വരുന്നത് മിനോക്സിഡിൽ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എൻ്റെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നവരുണ്ട്. കാര്യം ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ്, എൻ്റെ അടുത്ത് കുറേ പറ്റിയിരുന്നു. ബ്രോ ഞാൻ വാങ്ങട്ടെ എന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഞാൻ അവരെ കൈകൂപ്പി പറയുകയാണ്, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്പെടുന്ന സാധനം വാങ്ങി യൂസ് ചെയ്തത് നിങ്ങൾ ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. 5% യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തൊരു 10% കാണിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട്, അതായത് അവർക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണം. ഒരു ചായ ഇടുന്ന ഒരു വേഗതയിലൂടെ അവർക്ക് താടിയും മീശയും വളരണമെന്നാണ് ഇപ്പോഴത്തെയുള്ള യുവതലമുറയുടെ ഒരാവശ്യം. ബട്ട് നിങ്ങളൊരു കാര്യമായി ചിന്തിക്കുക, ഇത്രയും പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു സാധനം ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് നിങ്ങൾക്കുണ്ടാവും. ഇപ്പം എനിക്കില്ല ഇതിരുന്നത് കൊണ്ട് നിങ്ങൾക്കും ഇല്ലാതിരിക്കണമെന്നില്ല, ഒരുപാട് പേര് സൈഡ് എഫക്റ്റ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും ഇത്രയും വീഡിയോകളെല്ലാം എഴുതുന്നതുകൊണ്ടും എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ ഡൗട്ടായിട്ട് ചോദിക്കുന്നവരുണ്ട്. അവരുടെ എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് സൈഡ് എഫക്റ്റ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അറിയുന്നതുകൊണ്ട് ഞാനും എനിക്ക് എൻ്റെ അറിവില്ലായത് കൊണ്ടാണ് ഞാൻ ആദ്യം അത് വാങ്ങി യൂസ് ചെയ്തത്. പക്ഷേ അത് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാതിരിക്കണമെന്നില്ല. ചില പ്രശ്നം ഉണ്ടാവും, പ്രശ്നം ഇല്ലാതിരിക്കാം. പക്ഷേ നിങ്ങൾ ഒന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതും 15, 16, 17, 18 വയസ്സുള്ളവരാണ് കൂടുതലായിട്ട് മിനോക്സിഡിൽ വാങ്ങി യൂസ് ചെയ്ത് കട്ടത്താടി മീശയൊക്കെ വരുത്താൻ നോക്കുന്നത്. ഈ അടുത്തൊരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഫ്രണ്ടല്ല നമ്മുടെ സബ്സ്ക്രൈബറാണ്, ചേട്ടാ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, ഇത്ര നാൾ പോകുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ലുക്കിലാണ് ക്ലാസ്സിലേക്ക് ചെല്ലാൻ, അപ്പോൾ അതുകൊണ്ട് മിനോക്സിഡിലൊക്കെ വാങ്ങിച്ച് ഞാൻ കണ്ടമാനം തേക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ തേക്കരുത്, ഭാവിയിൽ ഈ മിനോക്സിഡിൽ നിങ്ങളെ തേക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇതൊക്കെ ഒരു മെഡിസിനാണ്,
പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഒരു ബിയർഡ് ഓയിലൊക്കെ നമുക്ക് ആദ്യം ബിയർഡ് ഓയിൽ നമ്മൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബേബി കേസ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഒരു 90% ഉറപ്പാണ് നിങ്ങളുടെ ചെറിയ ബേബി കേസ് എല്ലാം ഒരു ബിയർഡ് ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തിക്കാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് ആദ്യം വേണ്ടത് കയ്യിൽ ബിയർഡ് ഓയിൽ വാങ്ങി കഴിക്കുക, പിന്നെ കുറച്ച് സമാധാനം കാണിക്കുക, അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ക്ഷമയും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ഒരു ഹെയർ പോലും നിങ്ങൾക്ക് നന്നായിട്ട് കാണും. ഞാനിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തടിയും ചെയ്തതാക്കി എടുത്തതല്ല. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അല്ലാണ്ട് ഞാൻ സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അല്ല, കരിയാൽ തേച്ചേക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഷ്യൻസ് കാണിച്ചു, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങളിലും വാങ്ങുക, റെഗുലറായിട്ട് യൂസ് ചെയ്യുക. വാങ്ങണമെങ്കിൽ വാങ്ങാം, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിക്കാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഏത് പ്രോഡക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ തന്നെ നിങ്ങൾക്ക് വാങ്ങണമെന്നൊന്നുമില്ല, മാർക്കറ്റിൽ ഇഷ്ടംപോലെ വീഡിയോകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് വാങ്ങുക. ഞാൻ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് മാത്രം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്യാം, വേറെ വീഡിയോ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് വാങ്ങി യൂസ് ചെയ്യുക. റിസൾട്ട് അത് തെറ്റായിപ്പോലും അങ്ങനെ പറഞ്ഞായിരുന്നു, റിസൾട്ട് കിട്ടുന്നതായി നമുക്കറിയില്ലല്ലോ. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക. പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കാലം അത് കണ്ടിന്യൂ ചെയ്യുക. കയ്യിൽ പോക്കറ്റ് കീശ കാശുണ്ടെങ്കിൽ കുറച്ച് കാലം അത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് നോക്കുക എന്തെങ്കിലും മാറ്റമുണ്ടോ. അല്ലാണ്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് താടി വളർത്തി തരാം, നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, 2 ദിവസം കൊണ്ട് താടി, 5 ദിവസം കൊണ്ട് താടി, താടി വളരാൻ ക്രാഷ് കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്ത് ചാടിപ്പെടാതിരിക്കുക, സമയമെടുക്കുക. സമയമെടുത്ത് ചെയ്ത് സമയമെടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ല നന്നായിട്ട് വരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിളിച്ച് വരുന്നത് അതൊക്കെ ഫേക്കാണ്, അങ്ങനെ ഒരിക്കലും വരില്ല. 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ 15 ദിവസം കൊണ്ടൊക്കെ താടി ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിക്കർ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം, നമുക്ക് ഒട്ടിച്ച് ഒറ്റ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് താടി വീശ് ഉണ്ടാക്കി എടുക്കാം. പക്ഷെ അതുപോലെയല്ല, നാച്ചുറലായിട്ട് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വറീഡ് ആകേണ്ട ആവശ്യമില്ല, വരേണ്ടതായ സമയത്ത് വരും. ദാസ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജുകൾ മാത്രം അയക്കുക, കോൾ ചെയ്യരുത്. പിന്നെ റിസൾട്ട് കിട്ടും, പക്ഷേ റിസൾട്ട് അല്ലല്ലോ, റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തെറി വിളിക്കരുത്. കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടും ഇപ്പോൾ കുറച്ച് നാളായിട്ട് റിപ്ലൈകളൊന്നും നോക്കുന്നില്ല. യൂട്യൂബിൽ ഇടുന്ന കമൻറ്റിലൊന്നും റിപ്ലൈ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. വീട് പണിയൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം, പണിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് തിരക്കിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇതൊന്നും നോക്കാൻ ടൈമില്ലായിരുന്നു. അപ്പോൾ ഇനി പതിയെ 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 നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ്, നിങ്ങളുടെ ഡൗട്ടിനും ഞാൻ റിപ്ലൈ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ പറയാമല്ലോ, ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, വേണമല്ലോ അവർ വാങ്ങാം. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇനി വരണ്ടോ പറയാൻ ഒന്നുമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലും കൂടി അടിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കാര്യം ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് യൂട്യൂബ് എന്നെ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ പോലും ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ വേറെ നേരിട്ട് വീഡിയോ ഞാൻ കയറി നോക്കി സബ്സ്ക്രൈബ് ഇട്ട്, എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളും ഒന്ന് ജസ്റ്റ് ആ ബെൽ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കി ആ പ്രശ്നം പരിഹരിക്കാം. നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്ക്, കിട്ടുന്നവർ വന്ന് വേറൊന്നും ചെയ്യേണ്ട, അതിലൊക്കെ മെച്ചേക്കും. വേറൊന്നും പറയാനില്ല, ബൈ.